yellow color paper ആണ് എടുത്തിട്ടുള്ളത് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു സിസേഴ്സ് പിന്നെ ഫെവിക്കോൾ ഇത് മാത്രം മതി നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്ക് എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കുന്നേ നോക്കാം അപ്പ ആദ്യം ഞാൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പകുതിയായി ഫോൾഡ് ചെയ്യാം അപ്പ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് തുറന്നിട്ട് ഈ നടുഭാഗം നെ കട്ട് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ലൈൻ വന്നിട്ടുണ്ടാവും അവിടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നല്ല കറക്റ്റായി തന്നെ ഫോൾഡ് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവർ ലഭിക്കുക നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് ഇതേപോലെ ഒരെണ്ണം കൂടി ലഭിക്കും നമുക്ക് ഒരെണ്ണം കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ മാറ്റി വെച്ച പീസും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പം നാല് പീസസും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് എടുക്കണം ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം അതിനുശേഷം ഒരു ഭാഗം എടുക്കണം എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യാം അതേപോലെ മറ്റേ ഭാഗവും ഇതേപോലെ ഫോൾഡ് ചെയ്യണം ഇനി നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഒരു പൊന്തി നിൽക്കുന്നുണ്ടാവും ഒരു പീസ് അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗവും കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെ കിട്ടും നമുക്ക് ഇങ്ങനെ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ മറ്റേ സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇപ്പം കൊണ്ട് നമുക്കൊരു പൂവിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ പെറ്റൽസ് ഇങ്ങനെ പകുതിയായി അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമുക്ക് എല്ലാ പെറ്റൽസും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം
അപ്പോൾ എല്ലാ പെറ്റൽസും മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പെറ്റൽ എടുക്കണം. എന്നിട്ടൊരു ത്രികോണാകൃതിയിൽ ഇങ്ങനെ മടക്കി എടുക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് പശ തേക്കണം. എന്നിട്ട് ആ നാപ്പത്തെ പോലെ ഒന്ന് ഒട്ടിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ത്രികോണാകൃതിയിലായിരിക്കും ഈ പെറ്റൽ നിൽക്കുന്നത്. ഇതേപോലെ എല്ലാ പെറ്റൽസും നമുക്ക് ഇങ്ങനെ ത്രികോണാകൃതിയിൽ ആക്കിയെടുക്കണം. നമുക്ക് പെറ്റൽസൊക്കെ അങ്ങനെ ആക്കാം. അപ്പോൾ നാല് പെറ്റൽസും നമ്മൾ ത്രികോണാകൃതിയിലായി പശ തേച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പെറ്റൽ എടുക്കണം. ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഇതള് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, ഒരു ഇത്രയും ഭാഗം നമ്മൾ ഈ ഇതിൽ തന്നെ വയ്ക്കും വേണം. എന്നിട്ട് നമ്മൾ ഇതിലാണ് പശ തേക്കുക. അപ്പോൾ ഇതിൽ പശ തേക്കണം. എന്നിട്ട് ഒട്ടിക്കാം. നമുക്ക് അടുത്ത പെറ്റലെടുക്കാം. എന്നിട്ടൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആറ് ഇതളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആറിനെ അവിടെ വെച്ചിട്ട് രണ്ട് പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പശ തേച്ച് ഒട്ടിക്കാം. ഇനി അടുത്ത പെറ്റലെടുത്തിട്ട് നാല് പീസ് മുറിക്കണം. എന്നിട്ട് ഇവിടെ പശ തേക്കണം. നമുക്ക് അടുത്ത ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു രണ്ടെണ്ണമായി മുറിച്ചെടുക്കണം. എന്നിട്ട് ഇവിടെ പശ തേക്കാം. ഒട്ടിക്കാം. എന്നിട്ട് ഇവിടെയും പശ തേക്കാം. വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചാൽ ഒന്നുകൂടി ഭംഗി കൂടും. അതിനാണ് ഞാൻ അങ്ങനെ ഒന്ന് ഒട്ടിക്കണേ. എന്നിട്ട് ഈ അടിഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏറ്റവും വലിയ പെറ്റലെടുക്കുക. എന്നിട്ട് നടുവിലിങ്ങനെ പശാക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിക്കാം. ഒരു പെൻസിൽ ഉപയോഗിക്കുക. അതിൻ്റെ ബാക്ക് സൈഡും കൊണ്ട് നമുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം.
എന്നിട്ട് പിന്നെയും പശ തേക്കണം. അടുത്ത പെറ്റൽ എടുക്കാം. എന്നിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ച് പ്രസ് ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത പെറ്റലിൻ്റെ ഇവിടെയാണ് പശ തേക്കുന്നത്. കുറച്ചും കൂടി പെർഫെക്റ്റായി ഒട്ടാൻ വേണ്ടി നമുക്ക് ഇവിടെയും കുറച്ച് പശ തേക്കാം. നല്ലോണം പ്രസ് ചെയ്യരുത്, അപ്പോൾ ഒടിഞ്ഞു പോകും. കണ്ടില്ല, നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങനെ സ്റ്റെമ്മും ലീഫും ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോഴത്തേക്കും ഇത് നന്നായി പ്രസ്സായി ഒട്ടി വരും. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഞാൻ തണ്ട് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഗ്രീന് കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാട്ടർ കളർ ട്യൂബ് ഉപയോഗിച്ചിട്ട് പെയിൻ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ലൈൻ കാണാം. അതിലൂടെ നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് ഒരു പീസ് മതി. ഇപ്പോൾ ഒരു പീസ് മാറ്റി വയ്ക്കാം. എന്നിട്ട് പീസ് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ മടക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു ഈർക്കലി ഉപയോഗിച്ചിട്ടും ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കൈ കൊണ്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് പശ തേക്കാം. ഇത് ഒട്ടിക്കാം. സ്റ്റെം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പീസ് കൊണ്ട് ലീഫ് കട്ട് ചെയ്തിട്ട് വാട്ടർ കളർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പകുതിയായി നമുക്ക് മടക്കാം. എന്നിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ഇലയുടെ പോലെ വരച്ചെടുക്കണം. ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ രണ്ട് ലീഫ് കിട്ടും. നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പെയിൻ്റ് കൊടുക്കാം. ഞാനിവിടെ വാട്ടർ കളർ ട്യൂബ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഗ്രീന് കളറെടുക്കാം.
Painted canum in it a brush based uncle cold come. Namuk stem full lighting and a cold third come. Last gem for like or the tunde in a muckle leafum, they pole cord the tidka. Apo leaf on stem okay nanai onangi vanittunde nammade paint okay in namukku angane flower like ottikkam ennu nokkam appo adin enne stem edukkanam ante scissors based ingane cut cheyam. Mudde flower in the back loader, then a wood tick up. Then on you and it, Namkili for tick up. Upper flower and an eye, otti one it under. In the mucker leaf setiam and I tear or see serum a middle leaf for the tear in a valacho good canum bacana and a banga ilkum in a middle flower at a car in the day vanda the cha. How does it do? Nanipo e talapu agate corchu pasha deche, setiane and a matte leaf in the muka setia upper and damp the leafum setaki tunder and damp the leaf with kimbalana in the finishing with the upper video style I could kya comment day and pine and the channel subscribe yatavar. Now, subscribe to the channel and click the bell icon on the all and option. Click the video style. Now, try this. This is the video. Bye bye.